തൃശൂരിലെ സ്വർണ്ണ വ്യാപാര രംഗത്തെ നികുതി വെട്ടിപ്പ് നിരീക്ഷിച്ച് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ നികുതി അടയ്ക്കുന്നതിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതോടെ പ്രമുഖ സ്വർണ്ണ വ്യാപാരികൾ കസ്റ്റംസിന്റെയും ഐബിയുടെയും നിരീക്ഷണത്തിലാണ്. അനധികൃത സ്വർണ്ണക്കടത്തും വ്യാപകമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ മാസം 16-ന് തൃശൂരിലും പരിസര പ്രദേശത്തും നടത്തിയ റെയ്ഡിൽ 121 കിലോ സ്വർണവും 1000 യുഎസ് ഡോളറും കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറേറ്റും ഐബിയും സംയുക്തമായി പിടിച്ചെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട തൃശൂർ കേന്ദ്രീകരിച്ച ആഭരണ നിർമ്മാണ കേന്ദ്രങ്ങൾ ഐബിയുടെ നിരീക്ഷണത്തിലായത്. നികുതി അടയ്ക്കാതെ അനധികൃത സ്വർണ്ണക്കടത്ത് വ്യാപകമാണെന്ന കണ്ടെത്തലിലാണ് കർശന നടപടികളിലേക്ക് പോകാനുള്ള തീരുമാനം. പ്രധാനമായും ട്രിച്ചി, ചെന്നൈ തുടങ്ങിയ മേഖലകളിൽ നിന്നാണ് നികുതി വെട്ടിച്ച ട്രെയിൻ മാർഗം സ്വർണം എത്തിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. റെയ്ഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കസ്റ്റംസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിനിടെ നടപടി മുന്നിൽ കണ്ട് മുൻ ദിവസത്തെ തീയതിയിൽ നികുതി അടയ്ക്കാൻ ബാങ്കിനെ സമീപിച്ച വ്യാപാരികളും നിരീക്ഷണത്തിലാണ്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറേറ്റും സംയുക്തമായാണ് നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ദീപക് മലയമ്മ, 24, തൃശൂർ.